logical sequencing. All the projects consist of certain activities that can be begun only after certain others are completed. ഇപ്പോൾ ഒരു വീട് പണിയാൻ പോവാണെന്ന് വിചാരിക്കുക. ആദ്യം തറപ്പണി ചെയ്യും, തറ കെട്ടും. ആ തറ കെട്ടിയതിന് ശേഷമേ നമ്മൾ ചുമര് വെച്ച് പൊന്തിക്കുള്ളൂ. അപ്പൊ തറപ്പണി എന്ന ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അടുത്ത വർക്കായ ചുമര് കെട്ടിൽ നടത്തി. ദെൻ ചുമര് കെട്ടി ഒരു ഹൈറ്റിൽ എത്തിയതിന് ശേഷം നമ്മളത് വാർക്കുള്ളൂ. അപ്പൊ ചുമര് കെട്ടിൽ കഴിഞ്ഞിട്ട് വാർക്കല് വന്നു. അപ്പൊ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ടേ അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വീട് നിർമ്മാണം ഒരു പ്രൊജക്റ്റായി വിചാരിച്ചാൽ ആദ്യം ചുമര് കെട്ടും, ആദ്യം തറ പണിയും, അതൊരു ആക്ടിവിറ്റി. തറ പണിത് കഴിഞ്ഞാൽ പിന്നീട് ചുമര് കെട്ടും, അപ്പൊ അത് രണ്ടാമത്തെ ആക്ടിവിറ്റി. അപ്പൊ ഒന്നാമത്തെ ആക്ടിവിറ്റിയായി തറക്കെട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ആക്ടിവിറ്റിയായി മതിൽ ചുമര് പണിയുള്ളൂ. ദെൻ ചുമര് പണിയുക എന്ന ആക്ടിവിറ്റിക്ക് ശേഷം മാത്രമേ വാർക്കുക എന്ന ആക്ടിവിറ്റി ചെയ്യുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇപ്പൊ നമ്മുടെ ഈ ലോജിക്കൽ സീക്വൻസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിനാണ്. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അടുത്ത ആക്ടിവിറ്റി തുടങ്ങാൻ പാടുള്ളൂ, അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒരു പ്രൊജക്റ്റിലെ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷമേ അടുത്ത ആക്ടിവിറ്റി തുടങ്ങാൻ പാടുള്ളൂ, അതാണ് ഇവിടെ പറയണത്. ഓൾ ദ പ്രൊജക്ട്സ് കൺസിസ്റ്റ് ഓഫ് സെർട്ടൻ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി ബിഗിൻ ഓൺലി ആഫ്റ്റർ സെർട്ടൻ അതേഴ്സ് ആർ കംപ്ലീറ്റഡ്. ഇൻഫാക്ട് ദി എൻ്റയർ പ്രൊജക്ട് മേ ബി കൺസിഡേർഡ് ആസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. ദി എൻ്റയർ പ്രൊജക്ട് മേ ബി കൺസിഡേർഡ് ആസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് മേ ബിഗിൻ ഓൺലി ആഫ്റ്റർ അനദർ ആക്ടിവിറ്റി ഓർ ആക്ടിവിറ്റീസ് ആർ കംപ്ലീറ്റഡ്. In a network schedule, these types of relations are called constraints and penda constraints nu solayo idinana constraints nu paraya and in a network schedule these types of relationships adayidu onnamatha activity kaniyana shesham rendamatha activity thodanga rendamatha kaniyana shesham moonamatha activity thodanga adiyana constraints ennu parayam and are represented by inequalities. For example, a less than b will indicate that ദി ആക്ടിവിറ്റി എ മസ്റ്റ് ബി കംപ്ലീറ്റഡ്. ആക്ടിവിറ്റി എ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആക്ടിവിറ്റി ബി തുടങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആക്ടിവിറ്റി ബി തുടങ്ങുന്നതിന് മുമ്പ് ആക്ടിവിറ്റി എ നിർബന്ധമായും കഴിഞ്ഞിരിക്കണം. ദെൻ ഇൻ ലോജിക്കൽ സീക്വൻസിങ് ദ ഫോളോയിങ് ടു ടൈപ്സ് ഓഫ് എറേഴ്സ് ആർ മോസ്റ്റ് കോമൺ വൈ ഡ്രോയിങ് എ നെറ്റ്വർക്ക് ഡയഗ്രാം. ഫസ്റ്റ് വൺ ലൂപ്പിംഗ്, അതായത് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ സാധാരണയായി സംഭവിക്കാവുന്ന രണ്ട് എറേഴ്സ്, തെറ്റുകളെ കുറിച്ചാണ് പറയണത്. ഫസ്റ്റ് വൺ ലൂപ്പിംഗ്. ലൂപ്പിംഗ് ലൂപ്പ് നോക്കാം. ഇഫ് ആൻ ആക്ടിവിറ്റി വേർ റെപ്രസെൻറ്റഡ് ആസ് ഗോയിങ് ബാക്ക് ഇൻ എ ടൈം, എ ക്ലോസ്ഡ് ലൂപ്പ് വുഡ് ഒക്കർ ഇൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ആസ് ഷോൺ ഇൻ ഫിഗർ, ദിസ് ഫിഗർ. അവിടെ സംഭവിക്കൂടെ എന്താ പറയണമെന്ന് വെച്ചാൽ, എ എന്ന ആക്ടിവിറ്റി നടന്ന് ഈ ഒരു ഇവന്റ് ഉണ്ടായി, ദെൻ ഈ ഇവന്റ് കഴിഞ്ഞിട്ട് സി എന്നൊരു ആക്ടിവിറ്റി നടന്നു, രണ്ടൊരു ഇവന്റ് ഉണ്ടായി. ആ ഇവന്റിൽ നിന്ന് ഇങ്ങോട്ട് പോയി വേറൊരു ആക്ടിവിറ്റി നടന്നു, വേറൊരു ഇവന്റ് ഉണ്ടായി. ദെൻ ആ ഇവന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി വേറൊരു ആ ഇവന്റിൽ നിന്ന് ഒരു ആക്ടിവിറ്റി ബി എന്ന ആക്ടിവിറ്റി നടന്ന് ഇങ്ങോട്ടേക്ക് പോയി ഒരു ഇവന്റ് നടന്നു. ഇനി വീണ്ടും എന്താണ്ടായ ബിയിൽ നിന്ന് വീണ്ടും സിയിലോട്ട് പോകും. അങ്ങനെ സൈക്കിളായിട്ട് ക്ലോസ്ഡ് സൈക്കിളായിട്ട് പോയിട്ടിരിക്കുക. അപ്പൊ എന്താ അവസ്ഥ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ടേ ഈ ഇവന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് വേറെ കാര്യങ്ങൾ കൂടെ നടന്നാലാണ് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ ഇവിടെ എന്തായി, അങ്ങനെ പോവാതെ ഒരു കുഞ്ഞു സർക്കിൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ ഫുൾ പ്രൊജക്ട് കഴിയുന്നില്ല. ഇത്തരത്തിലൊരു കാര്യം നടക്കാൻ പാടില്ല. നമ്മുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. എ ക്ലോസ്ഡ് ലൂപ്പ് വുഡ് പ്രൊഡ്യൂസ് ആൻഡ് എൻഡ്ലെസ് സൈക്കിൾ ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് വിത്തൌട്ട് എ ബിൽറ്റ് ഇൻ റൊട്ടീൻ ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി സൈക്കിൾ. Thus, the one property of a correctly constructed network diagram is that it is non-cyclic. Then second one is dangling. Dangling എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, അതായത് നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഒരു എ എന്ന ഇവന്റ് സംഭവിച്ചപ്പോൾ ഇവിടേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആക്ടിവിറ്റി മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ വീട് പണിയാണ്, ആദ്യം തറ പണിതു, ഇതാണ് തറപണി. എ എന്ന് പറഞ്ഞാൽ തറ പണിയാണ് ആക്ടിവിറ്റിയാണ്. ഈ വട്ടത്തിൽ കിടക്കുന്നത്
ഫുൾ തറ കഴിഞ്ഞു, തറ പണിയുക, തറ എന്ന ഇവന്റ് കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് വാർക്കല എന്ന ആക്ടിവിറ്റി ബി നടന്നു, അല്ല സി, വാൾസ് പണിതു, ചുമരുകൾ പണിതു, അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞു പോവാണ്. പക്ഷെ ഇവിടെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കണം എന്ന് വിചാരിക്കാം. ഇലക്ട്രിക് കണക്ഷന്റെ പൈപ്പ് മാത്രമേ ഇട്ടുള്ളൂ, ഉള്ളി കൂടെ വയറിട്ടില്ല. ആ വയറിടുമ്പോഴാണ് ഇലക്ട്രിക് വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവുക ആണല്ലോ. ആ വയറിടുക എന്ന ഇവന്റ് ആണ് ഇവിടെ ഈ വട്ടത്തിൽ നടക്കണ്ടേ. പക്ഷെ വയറിട്ടിട്ടില്ല, കമ്പി പൈപ്പ് മാത്രം ഇട്ട് പോയി. ഇലക്ട്രിക് ലൈൻ, ഇലക്ട്രിക് വയർ വരയ്ക്കാൻ വലിക്കാനുള്ള കമ്പി പൈപ്പ്, പി വി സി പൈപ്പ് മാത്രം ഇട്ട് പോയി, ഉള്ളിൽ വയറിട്ടിട്ടില്ല. ആ പൈപ്പ് മാത്രം ഇട്ട് പോയ ആക്ടിവിറ്റിയാണ് ഡി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആക്ടിവിറ്റി ഫുൾ ആയിട്ടില്ല, ആക്ടിവിറ്റി നടത്തി, പക്ഷെ ഇവന്റ് ഉണ്ടായിട്ടില്ല. ഇവന്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആ പൈപ്പിനുള്ളിൽ കൂടെ വയറ് വലിച്ചാലാണ് ആ ഇവന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അവിടെ ഇവന്റ് നടന്നിട്ടില്ല, ആക്ടിവിറ്റി മാത്രമേ ചെയ്തുള്ളൂ. എന്ത്? പൈപ്പ് ഇട്ടുപോയി എന്ന ആക്ടിവിറ്റി മാത്രം നടന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ഇവന്റ് നടന്നിട്ടില്ല, ഇവന്റ് നടന്നിട്ടില്ല, ആക്ടിവിറ്റി മാത്രം നടന്നിട്ടുള്ളൂ. ഈ ഇവന്റ് കൂടെ നടന്നാലാണ് എന്ത് സംഭവിക്കുള്ളൂ? നമുക്ക് ഫുൾ പ്രൊജക്ട് എന്ന വീടുപണി എന്ന കാര്യം കഴിയുള്ളൂ അല്ലെ. അപ്പൊ എന്ത് മനസ്സിലാക്കി നമ്മൾ? ഇവിടെ ആക്ടിവിറ്റി മാത്രമാണ് നടന്നത്, ഇവന്റ് നടന്നിട്ടില്ല. അപ്പൊ നമ്മളൊരു ഇവന്റിനെ, പുറത്തുനിന്ന് ഒരു ഇവന്റിനെ, ഡെമ്മി ഇവന്റിനെ അവിടെ കൊണ്ടുവച്ചു, എന്നിട്ട് ഡെമ്മി ആക്ടിവിറ്റിയും കൊടുത്തു. മനസ്സിലായി? ഇതിനാണ് ഡാംഗ്ലിംഗ് എന്ന് പറയാം, ഡാംഗ്ലിംഗ് ഇവന്റ് എന്ന് പറയാം. അപ്പൊ എന്താ ഡാംഗ്ലിംഗ് ഇവന്റ് എന്ന് പറയാ? പറഞ്ഞ ആക്ടിവിറ്റി മാത്രം, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ, കറക്റ്റ് മീനിങ് ഇതൊന്നല്ല മനസ്സിലാക്കാൻ വേണ്ടി. ആക്ടിവിറ്റി മാത്രം നടന്നു, ആക്ടിവിറ്റിക്ക് അവസാനം ഇവന്റ് നടന്നിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു ഡാംഗ്ലിംഗ് ഇവന്റ് ഇട്ട് കൊടുക്കുക. ദെൻ ആ ഡാംഗ്ലിംഗ് ഇവന്റിനെ ഫൈനൽ ഇവന്റിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു ഡെമ്മി ആക്ടിവിറ്റി, ഡോട്ടഡ് ലൈൻ കൊണ്ട് ഒരു ഡെമ്മി ആക്ടിവിറ്റി കൊടുക്കും. നോക്കാം ഡാംഗ്ലിംഗ്. നോ ആക്ടിവിറ്റി ഷുഡ് എൻഡ് വിത്തൗട്ട് ബീയിങ് ജോയിൻ ടു ദി എൻഡ് ഇവന്റ്. നോ ആക്ടിവിറ്റി ഷുഡ് എൻഡ് വിത്തൗട്ട് ബീയിങ് ജോയിൻ ടു ദി എൻഡ് ഇവന്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് സോ. നോ ആക്ടിവിറ്റി ഷുഡ് എൻഡ് വിത്തൗട്ട് ബീയിങ് ജോയിൻ ടു ദി എൻഡ് ആക്ടിവിറ്റി. ഒരു എൻഡ് ആക്ടിവിറ്റിയിലോട്ട് എത്താതെ ഒരു ആക്ടിവിറ്റി തുടങ്ങാൻ പാടില്ല അല്ല. ഒരു ആക്ടിവിറ്റി മാത്രമായിട്ട് നിൽക്കരുത് എൻഡ് ഇവന്റ് ഇല്ലാതെ. അങ്ങനെ സംഭവിച്ചാൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് സോ, എ ഡെമ്മി ആക്ടിവിറ്റി ഷുഡ് ഇൻട്രൊഡ്യൂസ്ഡ്. അങ്ങനെയല്ല എങ്കിൽ, അതായത് ഒരു ആക്ടിവിറ്റി മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡെമ്മി ആക്ടിവിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസിങ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദി കണ്ടിന്യൂറ്റി ഓഫ് ദി സിസ്റ്റം. ഇഫ് ഇറ്റ് ഇസ് നോട്ട്, എ ഡെമ്മി ആക്ടിവിറ്റി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദി കണ്ടിന്യൂറ്റി ഓഫ് ദി സിസ്റ്റം. സച്ച് എൻഡ് ഇവന്റ്സ് അതർ ദാൻ ദ എൻഡ് ഓഫ് ദി പ്രൊജക്ട്. ഇതാണ് എൻഡ് ഓഫ് ദി പ്രൊജക്ട്. അതല്ലാതെ ഒരു എൻഡ് ഇവന്റിനെ കൊടുക്കുന്നതിനെയാണ് എന്ന് പറയാ ഡാംഗ്ലിംഗ് ഇവന്റ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ഈ എക്സാമ്പിളില് ഇൻ ദ അബവ് നെറ്റ്വർക്ക് ദ ആക്ടിവിറ്റി ഡി ലീഡ്സ് ടു ദി ഡാംഗ്ലിംഗ്. എ ഡെമ്മി ആക്ടിവിറ്റി ഈസ് ദെർഫോർ ഇൻട്രൊഡ്യൂസ്ഡ് ടു അവോയ്ഡ് ദിസ് ഡാംഗ്ലിംഗ്. റൂൾസ് ഓഫ് നെറ്റ്വർക്ക് കൺസ്ട്രക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.